വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കോവിഡ് വാക്സിൻ ചെറിയ തോതിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളതാണ്. പനി, ശരീരവേദന തുടങ്ങിയവയൊക്കെയാണ് സാധാരണമായി കണ്ടുവരാറുള്ള പാർശ്വഫലങ്ങൾ. എന്നാൽ കോവിഡ് വാക്സിൻ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് വിചിത്രമായ അവകാശവാദം ഉന്നയിച്ചെത്തിയിരിക്കുകയാണ് ഒരു വയോധികൻ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള 70-കാരനായ അരവിന്ദ് ജഗന്നാഥ് ആണ് വാക്സിൻ സ്വീകരിച്ച ശേഷം വിചിത്ര പാർശ്വഫലമുണ്ടായതായി അവകാശപ്പെടുന്നത്. വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ച ശേഷം തനിക്ക് കാന്തിക ശക്തി ഉണ്ടായെന്നാണ് ഇയാൾ പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ ദൌത്യങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ നടപ്പാക്കി വരുന്നത്. ജനുവരി 16 ആരംഭിച്ച ഈ ദൌത്യം വഴി കോടിക്കണക്കിന് ആളുകളാണ് വാക്സിൻ സ്വീകരിച്ചത്. എന്നാൽ ഇത്തരമൊരു പാർശ്വഫലം ഇതാദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നും ശ്രദ്ധേയമാണ്. മെറ്റൽ വസ്തുക്കൾ തന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നാണ് മുതിർന്ന പൌരനായ അരവിന്ദ് അവകാശപ്പെടുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ചത്. അതിനുശേഷം ാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നും ഇയാൾ പറയുന്നു. തന്റെ വാക്കുകൾ ന്യായീകരിക്കുന്നതിനായി ഒരു വീഡിയോയും ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട്. നാണയങ്ങൾ, പാത്രങ്ങൾ, സ്പൂണുകൾ എന്നിവ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച നിലയിലുള്ള ഈ വീഡിയോ ഇതിനോടകം വൈറലാവുകയും ചെയ്തു. വസ്തുക്കൾ ആദ്യമായി ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ വിയർപ്പ് കൊണ്ടാകുമെന്നാണ് കരുതിയതെന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ കുളി കഴിഞ്ഞ് വന്ന ശേഷവും വസ്തുക്കൾ ഇത്തരത്തിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയതോടെയാണ് സംഭവം ഗൗരവമെന്ന് മനസ്സിലായത്. വീഡിയോ വൈറലായതിനു പിന്നാലെ നാസിക് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു ഡോക്ടർ അരവിന്ദനെ സന്ദർശിച്ചിരുന്നു. എന്നാൽ വാക്സിനേഷന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നായിരുന്നു ഡോക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആവശ്യമുണ്ടോ എന്നറിയാൻ മഹാരാഷ്ട്ര സർക്കാരിന് റിപ്പോർട്ട് അയക്കുമെന്നാണ് അരവിന്ദനെ സന്ദർശിച്ച ഡോക്ടർ പ്രതികരിച്ചത്. ശരിയായ അന്വേഷണത്തിന് ശേഷം ഒരു നിഗമനത്തിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.